പെട്രോൾ അടിച്ചല്ലേ അളവ് കുറച്ചടിക്കണ ചേട്ടാ. ഈ വണ്ടി വറ്റിയിട്ട് തള്ളിക്കൊണ്ടെന്നല്ല കേട്ടാ. ആളെ 54 സ്റ്റാർട്ട് ചെയ്ത് 200 രൂപ പെട്രോൾ, അപ്പൊ 54 സ്റ്റാർട്ട് ചെയ്തു 184 നല്ല നിർത്തി നല്ല പൈസ അടിക്കുന്ന നല്ല ഒരാളുടെ ഒരു 50 രൂപ കിട്ടിയ പോലെ അത് സീനാക്കില്ലായിരുന്നു. അവരോട് കാര്യം പറഞ്ഞാണ് അപ്പൊ കിടന്ന് വാദിക്കുക. ചേട്ടാ ഒരു മണിക്കൂർ അവിടെ കളഞ്ഞേ. നിങ്ങൾ 50 രൂപയുടെ പെട്രോൾ എടുത്തതും പോരാ, 200 രൂപയുടെ പെട്രോൾ അടിക്കുക, 50 രൂപയുടെ പെട്രോൾ നിങ്ങൾ എടുക്കുക. അങ്ങനെ ആള് വീത 50 വെച്ച് എടുത്താൽ മതില. 200 രൂപയുടെ പെട്രോൾ അടിച്ചാൽ 50 രൂപയുടെ മാറ്റിന്ന്, 50 രൂപയുടെ പെട്രോൾ മാറ്റി അടിച്ചില്ല. ₹200 പെട്രോൾ അടിക്കാൻ പറഞ്ഞതാ. പെട്രോൾ അളന്നിപ്പൊ കണ്ടില്ലേ, അപ്പൊ പൈസ തിരിച്ചു കൊടുക്കാന്ന് പറയാ. അതല്ല അവരെ പെട്രോൾ കുറവാ, അതിപ്പോ നമ്മുടെ വണ്ടിയിൽ ഉണ്ടായ പെട്രോൾ അളവിൽ മാറ്റം, അളവിൽ കുറവാ. ₹200 പെട്രോൾ അടിക്കാൻ 50 രൂപ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിട്ടുണ്ടാവണേ? ഇതിപ്പോ നമ്മളെല്ലാവരും അളന്നു നോക്കിയിട്ടല്ലോ. ഇതിപ്പോ അവർക്ക് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. കാരണം വീട്ടിലേക്ക് സാധനങ്ങൾ ഞാൻ മേടിച്ചല്ലോ, എനിക്ക് കുടവരെ പോണം. 50 രൂപയുടെ പെട്രോൾ ഇനി ഷോർട്ട് ആണെന്ന് ജഗനെ ഞാൻ പറഞ്ഞു. പോരാത്തതിന്റെ 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് 186 അവസാനിക്കണം. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു മെഷീൻ കംപ്ലൈന്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ത്? ഏതെങ്കിലും സമയമില്ല. അത് എന്റെ സമയം പറഞ്ഞ എന്റെ വീട്ടിലേക്ക് ഞാൻ സാധനങ്ങൾ മേടിച്ചല്ല, ഇനി കുടവരെ വരെ പോണം വേറൊരു അത്യാവശ്യം. ഇനി പോലീസുകാർ വിളിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫൈൻ ഗ്രൂ നടക്കും. ഇതിനുള്ള മറുപടി ആരാ തന്നെ? ഇത്രയും നേരം ഞാൻ ഇരിക്കാനുള്ള നഷ്ടപരിഹാരം തന്നെ ഞാൻ അവിടെ പോകില്ല. അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് ഇല്ല. വണ്ടി പെട്രോൾ ആയിട്ട് വന്നതാന്ന്. അപ്പൊ ഇനിയിപ്പോ അവർക്ക് അംഗീകരിക്കുമ്പോ അവർക്ക് കള്ളത്തരം പുറത്താവൂലേ, അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അവര് പൈസ തിരിച്ചേരാന്ന്. കളന്നു കഴിഞ്ഞപ്പോ പെട്രോൾ കുറവാ. ഒരു മണിക്കൂറായി 50 രൂപയുടെ കാര്യത്തിന് വേണ്ടി ഓണറെ വിളിച്ചു വരുത്തില്. കൊറേ നേരായി.